കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വടകര ഏരിയ 31st വാർഷിക സമ്മേളനം നഗരസഭാ സാംസ്കാരിക നിലയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം എ വി പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ താല്പര്യങ്ങൾ അടിവെക്കേണ്ടതില്ല. അത് വാങ്ങിത്തരാനുള്ള ഒരു അധികാരവർഗം സംസ്ഥാനത്തെ സ്വാഭാവികമായും നമ്മൾ എല്ലാ ജീവനക്കാരും അവരെ പിന്നെയുണ്ട്. അതുകൊണ്ട് പ്രതിബദ്ധതയെ കുറിച്ച് നമ്മൾ യാത്ര ചെയ്ത സംശയങ്ങളൊക്കെ വേണ്ട. അതേപോലെ തന്നെ ഇപ്പൊ പി എഫ് ആർ ഡി എ പുനഃപരിശോധനാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സംശയമുണ്ട്. ഒരുപക്ഷെ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് പി എഫ് ആർ ഡി എ പുനഃപരിശോധനാ സമിതി എന്ന് പറയുന്നത്, എൻ പി എസിന്റെ പുനഃപരിശോധനാ സമിതി. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ സർവീസ് ജീവിതത്തിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വശമായിരുന്നു. ഇന്ന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ലെന്ന് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ മഹാഭൂരിപക്ഷം ആൾക്കാരും ഈ സർവീസിലേക്ക് വന്നിട്ടുണ്ടാകും. കാരണം നമുക്കറിയാം നമ്മുടെ നമ്മുടെ പെൻഷൻ എത്രയാണ്, നമുക്ക് സർവീസ് ദുരന്തത്തിന് അറിയാം നമുക്ക് എത്രയാണ് പെൻഷൻ. പക്ഷേ ഇന്ന് ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന സംവിധാനത്തെ എൻ പി എസ് നോൺ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ അതായത് നമ്മുടെ ഈ സർവീസ് കാലഘട്ടത്തിലേക്ക് സർവീസിന്റെ ഏറ്റവും അനാകർഷകമായ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റി മറിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമായി ഒരുപക്ഷെ ഇവിടുത്തെ മുതലാളിത്തവർക്ക് കണ്ടതുകൊണ്ടാണ് ഇന്ന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇവിടെ സംജാതമായത്. അതിന്റെ ഏറ്റവും വലിയ പണിയാളികൾക്ക് വാർത്താക്കളായി വന്നവരാണ്. നിങ്ങൾക്കറിയാം അതിന്റെ ചരിത്രം നമുക്ക് നമ്മുടെ സംഘടനാ പ്രമേയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ചിന്തെത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനത്തെ തുറക്കുമ്പോക്കാരും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ തുറക്കുമ്പോക്കാരും ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം അവർ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നു എന്നത് നാളെ സായുധ കാലത്ത് നമ്മളൊക്കെ എന്തിപ്പോ പിന്നെ പി എസ് എഫ് ഒക്കെ പിരിയുന്ന ജീവനക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം നമ്മൾ പറയാത്ത കാര്യം കാരണം അവർക്ക് സ്വന്തം ചായ പൈസ പോലും കിട്ടാത്ത രീതിയിൽ ഒരു മാസത്തെ പെൻഷൻ ചുരുങ്ങി കിട്ടുന്ന ഒരവസ്ഥയിലാണ്. അത് മാത്രമല്ല അത് ഏറ്റെടുത്തരാൻ പുതിയ പുറത്തുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അടുത്തിടെ വന്ന ഒന്ന് രണ്ട് ലേഖനങ്ങൾ വായിച്ചാൽ ഇവിടെ ജീവനക്കാരുടെ പെൻഷൻ എന്ന് പറയുന്നത് 5000 രൂപയാക്കി മാറ്റണം എന്നുള്ളതാണ്. എങ്ങനെയാ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും 5000 രൂപ പെൻഷൻ മതി. അതിൽ ജീവനക്കാരനായാലും അല്ലെങ്കിൽ റിട്ടയറിയായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സാധാരണ തൊഴിലാളി കഴിഞ്ഞാലും അത് സംഘടിത മേഖലയായാലും അസംഘടിത മേഖലയായാലും അവരെയൊക്കെ പെൻഷൻ ഏകീകരണം എന്ന് പറയുന്നത് വെറും 5000 രൂപ എന്ന് നിശ്ചയിച്ചുകൊണ്ട് എല്ലാവർക്കും കൃത്യമായും പെൻഷൻ എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിലേക്ക് വരണം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഇത്തരം ഈ അവസരങ്ങൾ അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പുനഃപരിശോധനാ സമിതി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരുപക്ഷെ ഈ പുനഃപരിശോധനാ സമിതിക്ക് അത്രത്തോളം പ്രസക്തി കൊടുക്കുന്ന കാര്യം നമ്മൾ അത് പരിശോധിക്കാറുണ്ട് ചെയ്യുന്നത് എങ്ങനെയാ. കാരണം ഒരിക്കലും നിങ്ങൾക്കറിയാം ഇത് പി എഫ് ആർ ഡി എ ബില്ല് എന്ന് പറയുന്ന ഒരു സംസ്ഥാന സർക്കാർ കൊണ്ട് വന്നിട്ടില്ല. ഷീന സി എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി പി സുധീഷ് അധ്യക്ഷത വഹിച്ചു. ഷൈജു കൂടെയിൽ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. പി ആർ രാജൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2019 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു.